നമ്മൾ മീനിന് ഫുഡ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക മീനിന്. ഒരു മീൻ ചെറുതായിട്ടൊന്ന് ചത്തുപോയി കണ്ടില്ലേ. ഒരു മീൻ അവിടെ ചത്തുപോയിട്ടുണ്ട് കണ്ടില്ലേ. എന്നോട് എന്താ സംഭവം എന്നറിയില്ല, ചെറുതായിട്ട് ചത്തുപോയി. കഴിച്ച് എന്താ ചെയ്യുക, തിരക്കിനിടയിൽ വിട്ടതാണ് ഇപ്പം ഫുഡ്. അതിനെടുത്ത് മാറ്റണം നമുക്ക്. ഇതെന്തിൻ്റെ സാധനം അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇതിനെ കൊണ്ടൊന്ന് എടുക്കുകയാണ്. ഡ്യൂഡിക്ക് ഒരുപാട് വിഷമം കഴിച്ചു പാവം. എന്താ ചെയ്യുക, നല്ല സ്മെല്ലുണ്ട്. വാട്ടർ ഒന്ന്, വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യണം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, സോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒക്കെ നമ്മളെ കാറ്റ് വിടണ്ട്. സോ ഞാനിതാ വീട്ടിലെത്തി. ഇന്നലെ രാത്രി വീഡിയോ സ്ഥലമായിട്ട് കാണുന്നവർക്കറിയാം നമ്മളെ ഡ്യൂഡി ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഏകദേശം 12-11 ഐ മീൻ 1 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ, ഓക്കെ, വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതാക്കണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിയതായിരുന്നു. ഇപ്പോഴാണ് ആവശ്യപ്പെട്ട് കണ്ടില്ലേ. ഇത് എന്താ പറയുക, ചായ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ട്, അവിടെ വെച്ചാൽ ഇതിൽ തന്നെ ഓട്ടോമില്ലി ചായ ഉണ്ടാവും. ഐ മീൻ ചായപ്പൊടി ഇടണം തോന്നിയാ, ചായപ്പൊടി ഇടണം കഴിച്ചു, എന്നാലേ ചായ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നേരെ ഡ്യൂഡിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അവളെ നേരിൽ കാണണം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി, നേരിൽ കാണണം കഴിച്ചു. ഓക്കെ, പിന്നെ കഴിയാണ് നമ്മളെ പൂച്ചക്കുട്ടിനെ ഒന്ന് കൊണ്ടായാലെന്ന് ആലോചന ഉണ്ട്. അല്ല, ഒന്ന് വീഡിയോ കോൾ ചെയ്ത് പൂച്ചക്കുട്ടിനെ കാണിച്ചെടുത്താലും. ആ ഇന്നലത്തെ വീഡിയോയിൽ പൂച്ച ഇന്നലത്തെ വീട്ടിൽ കണ്ടില്ല, ഇന്നത്തെ വീട്ടിൽ കുറച്ച് പൂച്ചനെ ഷൂട്ട് ചെയ്താകുമ്പോൾ അവൾക്ക് അവിടുന്ന് കാണാമല്ലോ. ഓക്കെ, ഇതിങ്ങനെയാണ് തുറക്കലായത്, ഇങ്ങനെ തുറന്നുണ്ട്. ഇതിനുള്ളിൽ ഒരു ഫ്ലാസ്ക് പോലാണ് വേണ്ടി അല്ല, ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്നാ ഇത് ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ മൊത്തം സീനായി കേസ് കണ്ടില്ലേ. ഇതിലേക്ക് കണ്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഊബർ എത്തി തോന്നുന്നു. വീഡിയോടെ യൂട്യൂബില് ഫുഡ് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ക്യാറ്റ് ഇതാക്കണ അവിടെ എത്തിട്ടോ. പക്ഷെ അത് അതിന്റെ ഫുഡിലേക്കാണ് പോകുന്നത്. നമ്മളെ ഫുഡ് എന്താ വെച്ചാല് എന്താ നോക്കട്ടെ, പൊറാട്ടാണ്. ഓക്കെ, പൊറാട്ടും ബീഫ് ഫ്രൈ ആണ്, ബീഫ് റോസ്റ്റ് ഇതാക്കണ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വാട്ടറൊക്കെ ഫില്ലാക്കി കുറച്ച് എടുത്തുള്ളൂ, ഞാൻ എത്ര എടുത്തുള്ളൂ, ഒരുപാട് വേണ്ട. ഇതാക്കണത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം ഇതാക്കണം. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സംഭവം കൂളാട്ടോ, നല്ല അടിപൊളിയാണ്. എന്നിട്ട് സ്വിച്ച് ഇട്ട്, ഇതിപ്പോൾ തിളക്കുന്നുണ്ടെന്ന് തോന്നി. അല്ലല്ലതാ, ഇവിടെ ഇതാക്കുന്ന ബട്ടൺ ഉണ്ട്, ഓണാക്കി. എന്താണ് ഓണാക്കി, ഇവിടെ ലൈറ്റ് ഒന്ന്, ലൈറ്റ് ഉണ്ട്, ലൈറ്റ് എത്തണ്ട്. അപ്പൊ ഇത് ബോയിലാകുമ്പോൾ നമുക്ക് പഞ്ചസാരയും ചായ പൊട്ടിട്ട് കൊടുത്താൽ ടീ റെഡി. ഇമ്മി അനിയത്തിയും വീട്ടിലില്ലാത്തോണ്ട് വീട് മൊത്തം അലമ്പാണ് കേസ്. അതായത് മൊത്തം അലമ്പായി കിടക്കുകയാണ്. പിന്നെ പൂച്ചൻ്റെ നോക്കണം, മൊത്തം അലമ്പാണ്. സോ എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഒന്ന് മാറി വീട്ടിലെത്തി. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പേര് ഇന്നലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഐസിയുലായിട്ട് ജസ്റ്റ് പറയാമെന്നാണ്. ഇപ്പോൾ ലിസി ഹോസ്പിറ്റലാണ്. ഓക്കെ, കൊച്ചി അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലാണ് ലിസി ഹോസ്പിറ്റൽ. സോ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഉള്ളത്. കഴിഞ്ഞ നിന്നാലും മെഞ്ഞാൽ നോക്കാം, അവിടെ തന്നെ കേട്ടോ, ഹോസ്പിറ്റൽ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഡോക്ടർമാർ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൗണ്ട് കൂടാനുള്ളത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പനിയുണ്ടോ അറിയില്ല. ഇപ്പോൾ ഈ ഹോസ്പിറ്റലായിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ കാണിച്ചത്, അതായത് ഐ സിയുയിൽ കടന്നിട്ട് എത്ര രൂപ, അതുപോലെ തന്നെ എന്താ വാർഡിൽ കടന്നിട്ട് എത്ര രൂപ, വാർഡിലുള്ള റൂമിൽ കടന്നിട്ട് എത്ര രൂപ, എത്ര രൂപ എക്സ്പെൻസ് ഉണ്ട്, അതിൻ്റെ മെഡിസിൻസ് എത്ര ഉണ്ട്, ഡെങ്കി ഫീവറിന് എത്രയാണ് ചാർജ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളും ഇപ്പം പോവാണെങ്കിലും അല്ലെങ്കിൽ ആരേത് ഹോസ്പിറ്റലിൽ പോവാണെങ്കിലും നമുക്ക് അറിയാൻ കഴിയും എന്താണ് എത്ര ചാർജ്. ചില ഐ സിയു എന്നൊക്കെ വെക്കുമ്പോൾ ഒരുപാട് പേടിക്കും. സോ ജസ്റ്റ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞ ഐ സിയുലൊക്കെ എത്ര രൂപയാണ് ഒരു ദിവസം ആവുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തത്. എന്തും അറിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട് നല്ലതാണ്, കാരണം ആർക്കാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ പറയുന്നത്. സോ ഒരുപാട് ക്യാഷ് ഇല്ലാത്തവരുണ്ടാവും, ക്യാഷ് ഉള്ളവരുണ്ട്. സോ ഒരു ദിവസം ഐ സിയു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. പക്ഷേ ചാർജ് വല്യൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് ലിസി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ. ഞാൻ പൂച്ചനെ എല്ലാം കളിപ്പിക്കുന്നുണ്ട് ഡ്യൂഡി. ഇത് കാണുമ്പോൾ ഡ്യൂഡി ഇങ്ങനെ എന്താ ചാട്ടം, ഇത് ഇവിടെ അങ്ങോട്ടെന്നാ ഭയങ്കര എനർജി ചേച്ചി, ഭയങ്കര ഇന്ന് വരെ കാണാത്തരത്തില്ല എനർജി ഉണ്ട് പൂച്ചക്ക്. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഉറങ്ങിപ്പോയി, രാത്രി ഉറക്ക് ഒഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, നല്ല രീതി ഉറക്കുണ്ട്. സോ ഇതാക്കി നമ്മളെ ക്യാറ്റിനെ കൊണ്ടുവന്നു, നമ്മളെ ക്യാറ്റിനെയും കൊണ്ട് നമ്മുടെ ഡ്യൂഡിനെ വീഡിയോകൾ ചെയ്യാൻ പോകണം. ഒരുപാട് ദിവസമായി ഡ്യൂഡി നമ്മളെ ലാസി കുട്ടീനെ കണ്ടിട്ട്. സോ ലാസി ഇതാക്കണ ഇറങ്ങി പോകുന്നുണ്ട്. കുറെ നേരം ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ നേരം പറ്റിക്കണ കേസ്. ഓക്കെ, നമ്മളെ ലാസി കുട്ടീനെ കാണണ്ടേ? എന്റെ പൊന്നു ലാസിക്കുട്ടി, ലാസിക്കുട്ടി പറഞ്ഞ അവിടെ എന്റെ ലാപ്ടോപ്പ്, എന്റെ ഐപാഡ്, ഇതിൽ എങ്ങനെയാ കളിക്കും? എന്റെ ഐപാഡ് കാണണ്ട എനിക്ക്? അതെ അതെ, ഇതാക്കണ്ട, ഇതാണ് നമ്മളെ സംഭവം. ചോദിച്ചോ ട്ടോ. ഞാനല്ലേ കേട്ട് എന്നെ മൈൻഡ് ചെയ്യില്ല
ഭയങ്കര കളിയിലാണ്, അതുകൊണ്ടാ. അല്ല എന്നെ മൈൻഡേ ഇല്ല, ഇതാക്കണം ഒന്നുകൂടി കാണിച്ചരാ. ലാസി 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 ധാരാ നോക്ക്, ലാസി ധാരാ നോക്ക്, ലാസി ലാസി ധാരാ നോക്ക്, ഓ ധാരാ നോക്ക്, ലാസി നിന്ന ധാരാ നോക്ക്, ആരാ നോക്കത്, ആരാ നോക്കുക, അന്റെ അടുത്ത്, അന്റെ അടുത്ത് വെച്ചു കൊടുത്തിന്. അതിന്റെ ബാക്ക് കൊണ്ട് നടക്കുക. ഇതാരാ നോക്ക്, ഇതാരാ നോക്ക്, ഒരു രക്ഷയില്ല ഞങ്ങളെ. രാസിയ ഡ്യൂഡി എന്താ സംസാരിക്കടി, സംസാരിക്ക. ആ അടുത്തു അടുത്ത് കൊടുത്തിന്, രാജാനോട് ചായ കുടിച്ചോ ഡ്യൂഡി, ചായ കുടിച്ചോ ഡ്യൂഡി, രാജേ ഇല്ലട്ടോ, എന്നെ ഭയങ്കര പേടി. ഏയ് ഞാൻ മനസ്സിലായിട്ടു, അങ്ങനെ തോന്നുന്നുണ്ടോ, തോന്നുന്നുണ്ടോ, ഒരു രക്ഷയില്ല മോളെ. അതായത് ഞാൻ വെറുതെ നമ്മൾ ഇങ്ങോട്ട് കളിക്കാൻ വരുമല്ലോ, ആ സമയത്ത് ഭയങ്കര സ്നേഹട്ടോ, നമ്മൾ അങ്ങോട്ട് ചെന്നാ ഇല്ല, അത് ഇങ്ങോട്ട് വരുമ്പോ അതിന് ഭയങ്കരത. നമ്മള് പിന്നെ പോടി പോടി, പിന്നെ ഹോസ്പിറ്റലിൽ എന്താ പോരണ? ഇനി അറിയില്ല, രണ്ട് മൂന്ന് ദിവസം ഉണ്ടോ അതല്ലേ പറ, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പറഞ്ഞില്ല, പക്ഷെ ഇതൊക്കെ മാറ്റി. ഇനി ഗ്ലൂക്കോസ് നല്ല ഫുഡ് കഴിക്കില്ല ഞാൻ, ഇപ്പൊ ഇവിടെ നല്ലോണം ഞാൻ ചോറും സാമ്പാറും ദേഹം മൊത്തം മാന്തി ഒരു വിധാക്കിട്ടോ, പൂച്ച മൊത്തം കയ്യും കാലും, പൂച്ച മൊത്തം കയ്യും കാലൊക്കെ എന്റെ മൊത്തം മൊത്തം മുറിയ. ഇനി കുളിക്കും പറയാ, ദേഹം മൊത്തം വേദനിക്കും. പൊടി പട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ. എന്റെ മുടിയൊക്കെ എങ്ങനെ കിടക്കും, ഞാൻ തന്നെ പേടിച്ച് കേട്ടോളൂ. ഞാൻ ഞാൻ കുറച്ച് കടന്ന് ഉറങ്ങിപ്പോയി ഞോളെ. എന്താ ഞാൻ എന്താ പറയാ, ഷൂട്ട് അല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ ഒക്കെ എടുത്ത് കണ്ട് എല്ലാ സാധനവും ഇതൊക്കെ. ഞാൻ ക്യാമറ ഒക്കെ എടുത്ത് എന്താ പറയാ, അവിടെ കടക്കുമ്പോ വന്ന് കടന്ന് പുതിയ സ്ലീപ്പിംഗ് കേറാണല്ലോ, സോ ഞാൻ അവിടെ കടന്ന് ഉറങ്ങിപ്പോയി, സോറി. നമ്മളെ വീഡിയോസ് മൊത്തം ട്രെൻഡിങ്ങിലാണ്, എന്താ പറയാ, ഇപ്പൊ ഇന്നലെ ഇട്ട വീഡിയോസും മെനിഞ്ഞാന്നിട്ട വീഡിയോസും അതിന് മുമ്പത്തെ വീഡിയോസും മൊത്തം ട്രെൻഡിങ്ങിലാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. പറഞ്ഞോള പറ, നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാറിയാം. നാളെ കാണാം. See you, bye.